തുടർച്ചയായ അഞ്ചു വർഷങ്ങൾ നമ്മൾ ശ്രേഷ്ഠഭാരതം കലണ്ടർ ഇറക്കിയിരുന്നു. ഞാൻ സാധാരണഗതിയിൽ ശിവരാത്രി കഴിഞ്ഞാൽ കലണ്ടറിൻ്റെ കാര്യത്തിൽ ഞാൻ തന്നെ ഇൻവോൾവ് ചെയ്യുക, ഡിസൈൻ ചെയ്യുക, സന്ദേശങ്ങൾ എത്തിക്കുക. ഇപ്രാവശ്യം നമ്മുടെ IISH അഞ്ചാം വാർഷികത്തിൽ, അഞ്ചാമത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ 20-ാം വാർഷികമാണ്. പക്ഷേ കലണ്ടർ അഞ്ചാമത്തെ വർഷം ഇറക്കുന്നില്ല. ഭഗവത്ഗീതയ്ക്ക് പരമാവധി പ്രാധാന്യം നൽകി. ഭഗവത്ഗീതാ ശ്ലോകങ്ങളാണ് കൂടുതലും സന്ദേശങ്ങൾ, പിന്നെ ബാക്കിയുള്ളത്. അത് മറ്റന്നാളത്തോടുകൂടി ജനുവരി 1 ആരംഭിക്കുകയാണ്. ഇത് പരമാവധി വ്യക്തികൾക്ക് എത്തിച്ചു കഴിഞ്ഞു. കുറച്ച് കലണ്ടർ കൂടിയുണ്ട്. അപ്പോഴാണ് കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ചെറിയ എമൗണ്ട് തന്ന, 500 രൂപ, 1000 രൂപ, 2000 രൂപ തന്ന് പലരും കൃഷ്ണമൂർത്തിയെ അറിയിച്ചു. ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഒരു 25-30-50 കലണ്ടർ ഇന്ന സ്കൂളിലേക്ക് എത്തിക്കണം, ഇന്ന അമ്പലത്തിലേക്ക് എത്തിക്കണം, ഇന്ന ആശ്രമത്തിലേക്ക് എത്തിക്കണം. ഞങ്ങളിതാ ചെറിയൊരു എമൗണ്ട് ഡൊണേഷനായിട്ട് തരുന്നു. ചെറിയൊരു എമൗണ്ട് മതി, അതിൻ്റെ വിലയൊന്നും വേണ്ട എന്ന് കൃഷ്ണമൂർത്തി അവരെ അറിയിച്ചിരുന്നു. തരികയാണെങ്കിൽ നിങ്ങളാണ് സ്പോൺസർ ചെയ്തതെന്ന് നമ്മൾ അവരോട് പറഞ്ഞോളാം. ശ്രേഷ്ഠഭാരതം കലണ്ടറാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കലണ്ടർ. ഉദയഭാരതം കലണ്ടർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിൻ്റെതല്ല, അത് വേറെ ഗ്രൂപ്പ് ഇറക്കുന്നതാണ്. നല്ല വിഷയങ്ങൾ അതിനകത്തുണ്ട്. നല്ല ഭംഗിയുള്ള കലണ്ടറാണ് ഉദയഭാരതം കലണ്ടർ. നമ്മൾ ശ്രേഷ്ഠഭാരതം തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് ശ്രേഷ്ഠഭാരതം കലണ്ടർ ഇറക്കുന്നത്, ജനങ്ങളിൽ എത്തിക്കുന്നത് എല്ലാം. അപ്പോൾ ആ കലണ്ടർ നിങ്ങൾ സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ ഇന്ന വൃദ്ധസദനത്തിലേക്ക് 5 കലണ്ടർ എത്തിക്കണം, 10 കലണ്ടർ എത്തിക്കണം, അല്ലെങ്കിൽ ബാലസദനത്തിലേക്ക് എത്തിക്കണം, അല്ലെങ്കിൽ ബാലികാ സദനത്തിലേക്ക് എത്തിക്കണം, അല്ലെങ്കിൽ ഇന്ന സംഘകാര്യാലയത്തിലേക്ക്, വിശ്വഹിന്ദു പരിഷത്ത് ഗ്രൂപ്പിനും, അല്ലെങ്കിൽ ആശുപത്രിയിലേക്കും, അല്ലെങ്കിൽ നിങ്ങൾക്കിഷ്ടമുള്ള ആചാര്യൻ്റെ ആശ്രമത്തിലേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞ് ഫോൺ നമ്പറും ചെറിയൊരു എമൗണ്ട്, കൃഷ്ണമൂർത്തിയുടെ അടുത്ത് നമ്പർ ഞാൻ തന്നിട്ടുണ്ട്, തരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് ഈ ആഴ്ച തന്നെ, ഇന്ന് നാളെ മറ്റന്നാളായിട്ട് തന്നെ അത് നമ്മൾ എത്തിച്ചോളാം. അപ്പോൾ പരമാവധി കലണ്ടർ പരമാവധി വ്യക്തികളിലേക്ക് എത്തിക്കാനുള്ള ഒരു സപ്പോർട്ട് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും നമുക്കത് പറിക്കാൻ ധാരാളം പേര്, വളരെ നമ്മളുടെ ടെലിഫോണിക് റിക്വസ്റ്റ് പ്രകാരം തന്നെ ധാരാളം പേര് വന്നിട്ടുണ്ട്. മാത്രമല്ല ഈ പൈസ മുഴുവൻ ഉപയോഗിക്കുന്നത് കുട്ടികളുടെ ഫീസിന് വേണ്ടിയിട്ടും, ചെറിയ പാവപ്പെട്ട കുട്ടികളുടെ ഭക്ഷണത്തിന് സബ്സിഡി കൊടുക്കാനും, രോഗികൾക്ക് ചികിത്സയ്ക്കും മരുന്ന് മേടിക്കാനും, ബാക്കിയുള്ള കാര്യങ്ങൾക്കുമാണ് എന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. വീണ്ടും ഒന്ന് ആവർത്തിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ശ്രേഷ്ഠഭാരതം കലണ്ടർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജ് എഴുതിയിട്ടുണ്ട്. ചുവട്ടിൽ എൻ്റെ ഫുൾ പേരും ഡിഗ്രിയും വെച്ചിട്ടുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി വളരെ നേരത്തെ എല്ലാ വർഷവും കർക്കിടകത്തിലെ കറുത്ത വാവിന് ഒരു വലിയ സമൂഹം ജനങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ തന്നെ ഇറക്കാറുള്ളത്. പിന്നെ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിലൂടെ എത്തും. അതൊരു മാർച്ച് മാസം വരെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇപ്രാവശ്യം കുറച്ച് കൂടുതൽ കലണ്ടർ ഉള്ളതുകൊണ്ട് അത് പരമാവധി സ്ഥാപനങ്ങളിലേക്ക് എത്തിച്ച് പ്രയോജനപ്പെടുത്താൻ 2023 ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിങ്ങളോട് സഹായത്തിന് എന്ന് വിചാരിക്കേണ്ട, ജസ്റ്റ് സഹകരണത്തിന് അഭ്യർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.